살기로. അത് ഞാനൊരു ക്ഷമ ചോദിക്കുന്നു. നാട്ടിലെല്ലാവർക്കും പണിയാണ്, എനിക്ക് കിട്ടിയ പണി ഇന്നലെ മുതൽ കിടപ്പായിരുന്നു. അതാണ് ലേറ്റായി പോയത്. നിങ്ങളെ വെയിലത്ത് നിർത്തണമെന്ന് ഒരു ആഗ്രഹം ഇല്ലായിരുന്നു. ലോട്ടറി എടുക്കുന്നുണ്ടോ? ആ ഹലോ, ഞാൻ ആദ്യമായിട്ടാണ് ആറ്റിങ്ങൽ ഇത്രയും വലിയൊരു പരിപാടിക്ക് വരുന്നത്. അതിന്റെ സന്തോഷം എനിക്കുണ്ട്. ആറ്റിങ്ങലാണോ വീടെന്ന് ചോദിച്ച മലയാള സിനിമയിലേക്ക് വന്ന ഒരാളാണ് ഞാൻ. അന്ന് മുതൽ ആറ്റിങ്ങലാണ് സ്നേഹം എന്റെ കൂടെ ഉണ്ട്. ഇന്ന് ഇവിടെ സ്വയംവരയുടെ പുതിയ വലിയ ഷോറൂമിന്റെ ഉദ്ഘാടനത്തിന് ഇത്രയും വലിയ ഒരു ജനക്കൂട്ടത്തിന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുമ്പോ ഞാൻ വളരെ അഹങ്കാരത്തോടെ തന്നെ പറയും, ആറ്റിങ്ങലെ ഒരു പൊടിയാണ്. അടുത്ത പ്രോഗ്രാം എന്ന് പറയുന്നത് സ്വയംവര സിൽക്സ്. നമ്മുടെ സ്കൂളുകളിൽ പോയിട്ട് സ്വയംവര ഫെസ്റ്റ് നടത്തിയിരുന്നു. നാല് മിടുക്കുകളെ, മിടുക്കന്മാരെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. അവർക്കുള്ള സമ്മാനം ആസ് പരിക്കൊടുക്കുകയാണ്. അപ്പോ നാല് കുഞ്ഞുങ്ങളെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സ്വയംവര ഫെസ്റ്റിലെ വിന്നേഴ്സാണ് ഈ നാല് പേര്. ആസിഫലിയുടെ പിക്ചർ വരച്ച് അദ്ദേഹത്തെ കാണാൻ വന്നിരിക്കുകയാണ് ആറ്റിങ്ങലിൽ നിന്നും. പേരെന്താണ്? നന്ദു. നന്ദു, ഭയങ്കര സന്തോഷം മുഖത്ത്. Thank you so much. സ്വയംവര സിൽക്സ് പരിസര പ്രദേശങ്ങളിലെ സ്കൂളുകളിൽ സ്വയംവര ഫെസ്റ്റ് നടത്തിയിരുന്നു. ആ പ്രോഗ്രാമിൽ വിൻ ചെയ്തിരിക്കുന്ന മെഡിക്കൽമാർക്ക് സമ്മാനം നൽകുന്ന ചടങ്ങാണ് ഇനി സ്വയംവര ഫെസ്റ്റിന്റെ വിന്നേഴ്സ്. ചേച്ചിമാരെ, കുടുംബശ്രീയിലെ ചേച്ചിമാരെ ലോട്ടറി അടിച്ചു അല്ലെ? ഒരുപാട് സന്തോഷമുള്ളൊരു കാര്യമാണ് നിങ്ങൾ കേട്ടത്. ഓ എടുക്കാം. എന്തോ എടുക്കോ. ഓക്കെ, സ്വയംവര ഫെസ്റ്റിന്റെ വിന്നേഴ്സായ നാല് കുഞ്ഞുങ്ങളെയാണ് അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നത്. ദക്ഷിണ എലിസബത്ത് ജോയൽ, സി എസ് ഐ ഇംഗ്ലീഷ് മെമ്മോറിയൽ ആറ്റിങ്ങലിൽ നിന്നും. ദക്ഷിണ ഫാബിയ, ഗവൺമെന്റ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ആറ്റിങ്ങലിൽ നിന്നും ഫാബിയ. അന്നു, എസ് എസ് ബി എച്ച് എസ് എസ് ചിറയൻകീഴിൽ നിന്നും. റിത്തിക്, നിങ്ങൾ പോകരുത്, വേദിയിൽ തുടരണം, ഒരു ചെറിയ ആവശ്യമുണ്ട്. റിത്തിക് നോബൽ സ്കൂളിൽ നിന്നും ചിറയൻകീഴ്. ആസിഫിനോട് ഒരു നല്ല പാട്ട് ഇടുമോ? ഒരു നല്ല പാട്ട് പ്ലേ ചെയ്യാമോ? മോഹിപ്പിക്കും പെണ്ണാണേ, വൻപാനത്താരം പെണ്ണും വലിയ പിന്നാണേ. വർണ്ണാഭമാക്കാനായിട്ട് മൂന്ന് താരങ്ങൾ കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ഈ പാട്ടിന് ഒരു പക്ഷേ വിവാഹ വേദികളിലും മറ്റെല്ലാ ഫംഗ്ഷനിലും നമ്മൾ ഏറ്റവും കൂടുതൽ ഡാൻസ് കളിച്ച ആസിഫിക്കയുടെ ഒരു പാട്ടാണ് അല്ലേ?
അപ്പോൾ ആ പാട്ടിനെ ചുവടുകൾ വെച്ച് തന്നെ സ്വാഗതം ചെയ്യുന്നു.